നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന കൊലപാതകം, നരബലിയുടെ നരബലി എന്ന അല്ലെങ്കിൽ നരബലിയുടെ പേര് പറഞ്ഞ് നടന്ന രണ്ട് ക്രൂരമായ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. സത്യത്തിൽ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വലിയ ആശങ്കകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ചർച്ച, ഈ ഇലന്തൂർ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടുള്ള പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് സാമൂഹിക ആധ്യാത്മിക രംഗത്ത് രണ്ട് പതിറ്റാണ്ട് കാലമായി നിറസാന്നിധ്യമായ സ്വാമി ഭദ്രാനന്ദാണ്. സ്വാഗതം സ്വാമി ഭദ്രാനന്ദ്, ഈ പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം സ്വാമിജി. ആദ്യമായിട്ട് ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് കേട്ട് കാണുമല്ലോ, ഇതിൽ പ്രാഥമികമായി എന്താണ് പറയാനുള്ളത്? താങ്കളുടെ പ്രാഥമിക വിലയിരുത്തൽ എന്താണ്? ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പുറതി ഇല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി ഇപ്പൊ ഹിന്ദുക്കളുടേത്. കാരണം ആരെന്ത് തെമ്മാടിത്തരം എവിടെ കാണിച്ചാലും അത് അവസാനം വന്ന് നിൽക്കുന്നത് ഹിന്ദുക്കളുടെ നെഞ്ചിലാണ്. ഇപ്പൊ ഈ ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും ഒക്കെ എന്ന് പറയുന്ന, നമുക്കറിയാം, ഒരു അറബ് മാന്ത്രികം നടത്തിയിരുന്ന ഒരാളാണ് ഈ പറയുന്ന മുഹമ്മദ് ഷാഫി. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരു ഒരു ഗ്രൂപ്പാണ്. അതായത് ഒരു അന്ധവിശ്വാസിയായ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ്, ഈ ഇടതുപക്ഷ ഗ്രൂപ്പ് വിശ്വാസി ആയതിന്റെ പേരിൽ ഉണ്ടായ ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ചെയ്ത പേക്കൂത്തുകൾക്കൊക്കെ ഇപ്പൊ അനുഭവിക്കേണ്ടി വരുന്നത് ഹിന്ദുക്കളാണ്. ഇപ്പോൾ ദേവീ പൂജയിലാണ് ഇത് എത്തിയിരിക്കുന്നത്. ദേവീ പൂജയില് ഏത് രീതിയിലാണ് ഇത്തരം ഒരു, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം എടുത്തു നോക്കാം, അല്ലെങ്കിൽ ദേവി പുരാണങ്ങൾ എടുത്തു നോക്കാം, ഇതിലൊന്നും ഒരു തരത്തിലും നമ്മളുടെ സനാതനധർമ്മം ഇത് സ്വപ്നം പോലും കാണാത്ത വിധത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ പൂജയിലൂടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ബലി കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ബലിക്ക് ബലി കൊടുക്കുകയാണെങ്കിൽ ഒരു ഒറ്റ വെട്ടിൽ തീർക്കുന്നതാണ്, അല്ലെങ്കിൽ ബലി ഇതിനകത്ത് ബലിപീഠത്തിൽ വെച്ചിട്ട് ഒറ്റ വെട്ടിലാണ് സാറിന് ബലി കൊടുക്കാറ്. ഇതുപോലുള്ള പല അവയവങ്ങൾ പല ഭാഗങ്ങളിൽ, കിഡ്നിയുടെ ഭാഗം, കരളിന്റെ ഭാഗം ഒക്കെ മുറിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇത് ഒരുപക്ഷെ ഇത് എന്താണെന്ന് പോലും വ്യക്തമായി പോലീസ് അന്വേഷിച്ച് പറയുന്നില്ല. പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഇതുപോലെ ഒരു കാര്യങ്ങൾ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നിട്ട് പോലീസ് അറിഞ്ഞില്ല. അത് വളരെയധികം ഇന്റലിജൻസിന്റെ ഒരു വലിയ ഒരു ഒരു പരാജയമായിട്ട് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ അവയവ കള്ളക്കെടുത്താണോ അല്ലേ എന്നുള്ളത് പോലും പോലീസ് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ കാണുന്നത് പോലെ വണ്ടി ഇടിച്ച് ആൾക്കാരെ കൊല്ലുക, എടുത്തിട്ട് പോവുക, എന്നിട്ട് അവയവം മാറ്റി വെക്കുക, അതിന്റെ ഭാഗമാണോ എന്ന് ഇവിടെ വ്യക്തമായിട്ട് പോലീസ് ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, പിണറായി വിജയന്റെ വിദേശ യാത്രയുടെ ഒരു പരാജയപ്പെട്ട ഒരു വിദേശ യാത്രയുടെ ആ ഒരു പരാജയം മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോ അതിന്റെ ഭാഗമാണോ ഇതെന്ന് കൂടെ ചിന്തിക്കണം. കാരണം മാധ്യമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇതൊരു നരബലി എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇതൊരു അവയവ കച്ചവടമാണെങ്കിൽ അത് ഏതുവരെ എത്തും, ഏതൊക്കെ തലങ്ങളിൽ ആരൊക്കെ ഇതിൽ കുടുങ്ങും, അത് മറ്റൊരു വലിയൊരു കാര്യം സമൂഹം ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ ഇതിപ്പോ ഒരു നരബലി എന്ന് പറഞ്ഞ് ഹൈന്ദവരെ ഒന്നടങ്കം ആക്ഷേപിച്ച് 14 വർഷത്തിന് ശേഷം ആ സന്തോഷ് മാധവന്റെ നഗ്നപൂജയ്ക്ക് ശേഷം വീണ്ടും ദാ എത്തിയിരിക്കുന്നു, വീണ്ടും ഹിന്ദുക്കളെ ആക്രമിക്കുന്ന വിധത്തിൽ ഹൈന്ദവരെ ഇല്ലായ്മ ചെയ്യാൻ പൊതു സമൂഹത്തിൽ ഹിന്ദുക്കളുടെ മാനം പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് ഇപ്പോ ഇടതുപക്ഷ മന്ത്രിമാര്, ഇടതുപക്ഷ പ്രവർത്തകര്, അതുപോലെ തന്നെ ജിഹാദികള്, ഇവരെല്ലാവരും ഈ പൂജയെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ കൗണ്ടർ ചെയ്ത് പുറത്തോട്ട് വരാൻ വ്യക്തമായിട്ട് ഒരു വ്യക്തികൾ പോലും, ഒരു ഹൈന്ദവ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ ആചാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഓരോ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ വരുന്നില്ല. ആകെ കുറെ വിശ്വാസികൾക്ക് മാത്രമേ അവരുടെ വേദന സമൂഹത്തിൽ പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ അവർ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊരു ഒരു കടന്നാക്രമണമാണ്, സനാതനധർമ്മത്തെയും ഹൈന്ദവർക്ക് നേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. ഇതിന്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്.
സ്വാമിജി, ഇത് ഇതൊരു അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട കൊലപാതകമാണെന്നും അല്ലെങ്കിൽ പോലീസ് ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ് എന്നൊക്കെ താങ്കൾ വിലയിരുത്തുന്നു. പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകം സമൂഹത്തിൽ ഈ കൊലപാതകയ്ക്ക്, അതായത് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന കൊലപാതകയ്ക്ക് വെറും 6-ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസമുള്ളത് എന്ന് പറയപ്പെടുന്നു. ഈ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളിലേക്ക് അന്ധവിശ്വാസം പകർന്നു കൊടുക്കുന്നവർക്കുമില്ലേ ഇതിലൊരു പങ്ക്? അതായത് ജ്യോതിഷത്തിൽ തുടങ്ങി, പ്രശ്നം വയ്ക്കലിൽ തുടങ്ങി, പരിഹാരക്രിയകളിലൂടെയൊക്കെയല്ലേ ഈ നരബലിയിലേക്ക് എത്തുന്നത്? ഒരിക്കലും ജ്യോതിഷത്തില് ഇതൊക്കെ ആരാണ് നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു തന്നതെന്നുള്ളതാണ്. ഇപ്പൊ ജ്യോതിഷത്തെ സംബന്ധിച്ച് 99% ജ്യോതിഷം നോക്കുന്നവരും ഇന്ന് കൊമേഴ്ഷ്യൽ രീതിയിൽ മാറിയിരിക്കുകയാണ്. ഈ ജ്യോതിഷം 100% അത് സത്യമാണ്. യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്തിനു വേണ്ടിയാണ് അത് കൊണ്ടുവന്നതെന്നും അത് ഋഷിവര്യന്മാർ അത് സമൂഹത്തിന് പകർന്നു തന്നത്, ഇപ്പം കോട്ടയ്ക്കുള്ള കാര്യം എടുക്കാം, പല ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളെ നമ്മൾ എടുക്കാം. നമ്മൾ പോകുമ്പോൾ അത് അത്രയും അറിയുന്നവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവര് ഈ ആയുർവേദം തന്നെ പഠിക്കുമ്പോൾ ഇത് ജ്യോതിഷത്തിന് അതിന് വലിയൊരു സ്ഥാനമുള്ളതാണ്. ആദ്യത്തെ പാഠം തന്നെ ആത്മീയപരമായിട്ടുള്ള പഠനത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു ആയുർവേദ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. പക്ഷെ സ്വാമി, അങ്ങനെ പഠിച്ചിട്ടുള്ളവരൊന്നും അല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ ജ്യോത്സ്യന്മാരായി ബോർഡ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള താങ്കൾ സർവകലാശാലകളിൽ ഇത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നു, സർക്കാർ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ പഠിച്ചിറങ്ങിയവരല്ലോ നമ്മുടെ നാട്ടിൽ ജ്യോതിഷികളായുള്ളത്. ഇതിങ്ങനെ പഠിച്ചു വന്നിട്ട് യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റർ ക്ലിയർ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഈ ഷഡാധാര ക്രിയ അല്ലെങ്കിൽ നമ്മുടെ ആ ഇത് ചക്രങ്ങളെ, നമ്മുടെ എനർജി ലെവൽസിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മൾ പത്മാസനത്തിൽ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ നമ്മളുടെ എനർജി സോഴ്സിനെ ബേസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ജ്യോത്സ്യം ഋഷിവര്യന്മാർ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഇന്ന് ഈ ജ്യോത്സ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല രീതിയിലും പല ഏലസ് തകിട് പൂജ എന്നൊക്കെ പറഞ്ഞ് പലവരും ബേസ് ഇല്ലാത്ത, ബേസ് അറിയാത്ത, ബേസ്ലെസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് ഒരു ഒരു വിഭാഗത്തിന്റെ ചൂഷണമാണ്. പക്ഷെ അതിൽ പോലും ഈ നരബലിയെ പറ്റി പറയുന്നില്ല, ഈ നരബലി ഇങ്ങനെ ചെയ്യാൻ ആരും പറയുന്നില്ല. ഇത് നമ്മളുടെ സംസ്കാരമല്ല. ഇത് ഇതിൽ ജ്യോതിഷത്തെ വലിച്ചഴക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജ്യോതിഷം അവർ കുറച്ച് 2-3000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ 50,000 രൂപയുടെ അല്ലെങ്കിൽ 100,000 രൂപയുടെയൊക്കെ ഹോമം പൂജയൊക്കെ പറഞ്ഞ് ഇവർ ജീവിക്കുമായിരിക്കും. പക്ഷെ ഇതുപോലുള്ള പരിപാടി ഒരിക്കലും നമ്മുടെ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിപ്പം CPM പറയുന്ന പോലെ നിങ്ങളും അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അല്ല, CPM പറയുന്നത് അല്ല സ്വാമിജി, നമ്മുടെ ഇപ്പോൾ ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പരിഹാരക്രിയകൾ തന്നെ ഒരു ഉദാഹരണമാണ്. ശത്രു സംഹാരത്തിനായി തനിക്ക് ധാരാളം ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരു കൂട്ടരെ ഈ ജ്യോതിഷികളുൾപ്പെടെ അല്ലെങ്കിൽ മതപണ്ഡിതരുൾപ്പെടുന്ന ഒരു വിഭാഗമല്ലേ അവരെ ഈ പറയുന്ന നരബലിയിലൊക്കെ വരെ എത്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്നവരാക്കി മാറ്റുന്നത്? ഇത് നമ്മളുടെ രീതിയിൽ, ഇപ്പൊ ശത്രു സംഹാരത്തിന് പല രീതികളുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോ ശത്രു സംഹാരം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചവരും നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ, അതായത് സൂക്ഷ്മാവസ്ഥയും സ്ഥൂലാവസ്ഥയും എന്ന് പറഞ്ഞ രണ്ടിതുണ്ട്. ഈ സ്ഥൂലാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മാവസ്ഥ കാരണമാണ് ഉണ്ടാവുന്നത്. ആ സൂക്ഷ്മാവസ്ഥയാണ് അതിന്റെ എല്ലാത്തിന്റെയും കാരണം. ഒരാൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുന്നത്, ഇതിനൊക്കെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് കുലദേവതയുടെ ശാപമാണ്. കുലദേവതയെ ആരാധിക്കാതെ അല്ലെങ്കിൽ കുലദേവതയുടെ പൂജാവിധികളോ അല്ലെങ്കിൽ എങ്ങനെയാണ് കുലദേവതയെ പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ ഇഷ്ടദേവതയും ഗ്രാമദേവതയും ദേശദേവതയൊക്കെ പിറകെ നടക്കുന്നവർക്കാണ് ഈ ദുരിതങ്ങളും ബാധകളും ഒക്കെ വന്ന് പിടിക്കുന്നത്. അവർ ചെന്ന് കാണുന്നവരെല്ലാം അതിനനുസരിച്ച് പ്രശ്ന പരിഹാരം കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരുടെ അവർ എത്തിച്ചേരുള്ളൂ. കാരണം യഥാർത്ഥ വ്യക്തിയിലും ഈ കുലദേവത എത്തിക്കില്ല. അതേസമയം നമ്മളുടെ കുലദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കുലദേവത ആദിശക്തിയോട്, ആദിപരാശക്തിയോട് റെക്കമെൻഡ് ചെയ്യുള്ളൂ, എനിക്ക് ഗന്ധം തരുന്നത്, എനിക്ക് വസ്ത്രം തരുന്നത്, എനിക്ക് അന്നം തരുന്നത്, എന്നേക്ക് ദീപം തരുന്നത്, എനിക്ക് ധൂപം തരുന്നത്, എന്നെ ബഹുമാനിക്കുന്ന എന്റെ കുട്ടിയെ, എന്റെ കുടുംബത്തെ, എന്റെ കുടുംബത്തിന്റെ ഭാഗമായ ഞാൻ സൃഷ്ടിക്ക് കാരണമായി തീർന്ന് എന്റെ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നല്ലത് കൊടുക്കണമേ എന്ന് പറയുന്ന ആ ശക്തിയെ തിരിച്ചറിയാതെയാണ് ഇവിടെ പലതിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിന്റെ അറിവില്ലായ്മയുടെ ഭാഗമാണ്. നമ്മുടെ സമൂഹത്തിന്റെ അറിവില്ലാത്തത്, അത് ആ അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെന്തിനാണ് ഈ നരബലിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്?
ഈ നരബലി എന്ന് പറയുന്ന ഇപ്പൊ നരബലി നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒരുപാട് ഹോമങ്ങളും പൂജകളും ചെയ്തെന്നിരിക്കട്ടെ, ഒരു മനുഷ്യൻ അവന്റെ കാര്യകാരണത്തേക്ക് അടുത്തറിയാതെ അവൻ എന്തിൽ പോയാലും പരിഹാരം ഉണ്ടാവില്ല. ഇത് സമൂഹത്തിൽ ഒരു വിഭാഗം ജനം ഇത് വിധിക്കപ്പെട്ടതാണ്, അവരുടെ വിധിയാണിത്. ഇന്നിപ്പോ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരാളുടെ വിധിയാണ്, ആ വിധിന് ആസ്പദമായി സംഭവിച്ചതാണ്. അത്രേ എനിക്കതിൽ പറയാനുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് അതല്ല. ഈ അന്ധവിശ്വാസ ജടിലമായ ഒരു സമൂഹം ഇപ്പോൾ നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിലും അത്തരമൊരു സമൂഹം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ സൃഷ്ടിക്കുന്നത് ഇപ്പോഴും നമുക്ക് പത്രമാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം, ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും എതിർലിംഗത്തിൽപ്പെട്ട ആളുകളെ ആകർഷിക്കുന്നതിനും വരെ ഏലസുകൾ പൂജിച്ചു കൊടുക്കുന്ന ആചാര്യന്മാരുള്ള നാടാണ് ഇത്. ഈ ഒരു പ്രവണതയല്ലേ ഈ പറയുന്ന മുഹമ്മദ് ഷാഫിമാരെ സൃഷ്ടിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ, അതായത് ഒരു അവിശ്വാസി വിശ്വാസിയാവുമ്പോഴാണ് അന്ധവിശ്വാസിയാവുന്നത്. ഒരു വിശ്വാസി വിശ്വാസിയാവുമ്പോൾ അവൻ ജ്ഞാനിയായി തീരും. പക്ഷെ ഇവിടെ അവിശ്വാസികൾ ഉള്ളപ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഭയം, ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന അത്യാഗ്രഹം, അതിമോഹം, അവന്റെ അജ്ഞത, ഇതെല്ലാമാണ് അവരെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അവന്റെ നിരന്തരമായിട്ടുള്ള അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു ആശ്വാസ വാക്കായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു ഒരു മനസ്സെന്ന് പറയുന്ന ഒരു 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 പ്രതിഭാസമുണ്ട്. ആ ശക്തി ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ആകർഷിക്കും. അതിന് എല്ലാ കാലത്തും ഇതുണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ടെന്ന് പറയുന്ന പോലെ, ഇവിൾ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഡിവൈൻ എനർജി ഉണ്ടെന്ന് പറയുന്ന പോലെ, ഇത് ഒരു ഭാഗത്തുള്ളതാണ്. അതിനെ തടയാനോ തടുക്കാനോ ഇല്ലാണ്ടാക്കാനോ ഈ ലോകത്ത് ആരെ കൊണ്ടും അത് സാധിക്കില്ല. അത് പ്രകൃതിയുടെ ഭാഗമാണ് വിശ്വാസവും അവിശ്വാസവും എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ യുക്തി കൊണ്ടാണ് നമ്മൾ ഇതിനെ നേരിടേണ്ടത്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ, ഏതർത്ഥത്തിൽ ഇപ്പൊ രാഷ്ട്രീയക്കാരോട് ഇപ്പൊ ഇത്രയും അഴിമതി നടത്തുന്ന പിണറായി വിജയന്റെ ഗ്രൂപ്പ്, ഇത്രയും മറ്റേ സ്വർണക്കള്ളക്കടത്തും ഇതും നടത്തുന്ന ഗ്രൂപ്പ്, അവരോട് വീണ്ടും വീണ്ടും വിശ്വാസം കൊണ്ടാണല്ലോ വോട്ട് ചെയ്ത് വീണ്ടും രണ്ടാമതും ജയിപ്പിച്ചത്. അതായത് ഈ പറയുന്ന അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിനെ പോലും വീണ്ടും അവര് രണ്ടാമത്തെ പ്രാവശ്യം ജയിപ്പിച്ചത്. ജയിപ്പിച്ചിട്ട് എന്തായി? ഈ പറയുന്ന സഖാക്കൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ? ഈ സമൂഹത്തിന് കിട്ടുന്നുണ്ടോ? എന്തുമാത്രം തട്ടിപ്പ് നടത്തുന്നു ആ ഒരു വിശ്വാസം. പിണറായി എന്ന് പറയുന്ന രാഷ്ട്രീയ ദൈവത്തെ അന്ധമായി വിശ്വസിച്ച സഖാക്കൾ, അന്ധമായ വിശ്വസിച്ച ഒരു ഇടതുപക്ഷ സമൂഹം, ഈ സമൂഹം അവിടെ ഒരു വിശ്വാസമാണ് നടക്കുന്നത്. ആ വിശ്വാസത്തിൽ എന്താണ് നേട്ടം? അവിടെ പരാജയം എന്ന് പറയുന്ന ഒരു റിസൾട്ടല്ലേ അവിടെ ഉണ്ടായുള്ളൂ, അവിടെ ഫലം വിഫലമായി. അപ്പൊ ഇത് എല്ലാ കാലത്തും എല്ലാ മേഖലകളിലും ഇത് നടന്നുകൊണ്ടിരിക്കും. ഈ വിശ്വാസത്തെ അന്ധവിശ്വാസത്തെയും തടുക്കാനൊന്നും ആർക്കും പറ്റില്ല. അത് നമ്മളുടെ യുക്തി കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏതാണ് ശരി ആരാണ് ശരി. അതിന് നമുക്ക് ഒരു ഈശ്വരാധീനം ഉണ്ടാവണം, നമ്മുടെ കുലദേവതയുടെ അനുഗ്രഹം ഉണ്ടാവണം. ആ അനുഗ്രഹം ഇല്ലാത്ത എല്ലാ സമൂഹവും ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കും. അതിന് ആരെ പഴിക്കാനെന്നായി പറയുന്നത്? അതെ, സ്വാമിജിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. യുക്തി കൊണ്ടാണ് നമ്മൾ ഈ അന്ധവിശ്വാസത്തിനും അല്ലെങ്കിൽ വിശ്വാസത്തിനും ഇടയിലുള്ള രേഖ വരയ്ക്കേണ്ടത്. പക്ഷേ ആ യുക്തിബോധത്തെ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ ആധ്യാത്മിക രംഗത്തടക്കം താങ്കളുടെ മേഖലയിൽ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് എന്നതാണ് ജനങ്ങളുടെ ഒരു സംശയം. ആ രീതിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളെ പോലുള്ള ആൾക്കാരെ എല്ലാവരും ഇപ്പോ ആധ്യാത്മിക മേഖലയിൽ എല്ലാവരും നല്ലവരാന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പോലീസില് മാങ്ങ മോട്ടിച്ചവന്മാര്, അതുപോലെ തന്നെ ഇപ്പൊ കൂട്ടുകാരന്റെ മാല മോട്ടിച്ച്, കൂട്ടുകാരന്റെ ഭാര്യയുടെ മാല മോട്ടിച്ച്, 10 പവന്റെ മാല മോട്ടിച്ച ഉദ്യോഗസ്ഥൻ, PFIക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഇവരൊക്കെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും തിന്മകൾക്കെതിരെ വലിയ ഒരു ഒരു ഫയർവാളായിട്ട് നിൽക്കേണ്ടവരാണ് ഈ പണിയൊക്കെ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ എല്ലാ മേഖലകളിലും ഈ ഈ പറയുന്ന പോലെ കുഴപ്പങ്ങളുണ്ട്. ഇത് ആധ്യാത്മിക മേഖല എന്ന് പറയുന്നത് ഇപ്പൊ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വിശ്വാസം, അതും ഒരു വലിയ ഒരു ഒരു വിശ്വാസമാണ്. എന്നാൽ ഭർത്താവ് കാണാതെ ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കുന്നു, ഇപ്പോൾ പലവരുടെയും പോകുന്നു. ഭാര്യ കാണാതെ പുരുഷൻ പല പരസ്ത്രീകളുടെ കൂടെ പോകുന്നു. അവിടെയും ഈ പറയുന്ന അന്ധമായ വിശ്വാസമാണ് എന്റെ ഭാര്യയും ഭർത്താവും എനിക്കുള്ളതാന്ന് പറഞ്ഞിട്ട് അവിടെയും വിശ്വാസ വഞ്ചനയില്ലേ? ഈ ആധ്യാത്മിക മേഖലയിൽ മാത്രമല്ലല്ലോ, ഇവിടെ ഈ കച്ചവടക്കാര് വില കുറഞ്ഞ സാധനം എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം എടുത്തിട്ട് ഒറിജിനലാന്ന് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തു നിന്ന് തുച്ഛമായ വിലയ്ക്ക് തന്നിട്ട് ഇവിടെ നിന്ന് നല്ല ക്വാളിറ്റി ആന്ന് പറഞ്ഞ് തേർഡ് ക്വാളിറ്റി സാധനം ഹൈ 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 ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് നമ്മളെ തരുന്നു. എല്ലായിടത്തും ഈ സംഭവം ഇല്ലേ?
ഇത് ഈ ലോകമുള്ളിടത്തോളം കാലം ഏത് മേഖലയാണോ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്നത് അവൻ അവൻ്റെതായ ഇന്റലിജൻസ് ഉപയോഗിച്ച് പല രീതിയും ചെയ്യും. അതിനാണ് പറയുന്നത് മറ്റൊരാളുടെ അജ്ഞതയാണ് നമ്മളുടെ അനുഗ്രഹം എന്ന് പറയും. ഇതിൽ ഒരു ഒരു ഗ്രൂപ്പിനെ മാത്രം പറയാനോ ആക്ഷേപിക്കാനോ ഒരു ഇതാക്കേണ്ട കാര്യമല്ല. കാരണം ഈ ലോകത്ത് തന്നെ ധർമ്മം പഠിപ്പിച്ച നാട് നമ്മുടേതാണ്. എല്ലാവരെയും ഒന്നായി കണ്ട് ചതി വഞ്ചന ദ്രോഹങ്ങളൊന്നും ചെയ്യാതെ ഇവൻ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി കണ്ടെത്തുന്ന കാര്യങ്ങൾ അവരനും കൂടെ കൊടുക്കണമെന്ന് പഠിപ്പിച്ച സനാതനധർമ്മത്തിൽ ഒരിക്കലും ഈ ചതി ഉണ്ടാവില്ല. സനാതനധർമ്മത്തെ വിശ്വസിക്കുന്നവരിൽ ഈ രീതി ഉണ്ടാവില്ല. സനാതനധർമ്മം ജീവിതത്തിൽ ഒരു ശരിയായി പാലിക്കുന്നവർക്ക് ഈ തരത്തിലുള്ള ചതി ചെയ്യാൻ കഴിയില്ല. മറ്റൊരാളെ ഒരു രീതിയിലും ദ്രോഹിക്കാനോ ഒരു രീതിയിലും വേദനിപ്പിക്കാനോ പഠിപ്പിക്കാത്ത ഒരു വിഭാഗത്തിന്റെ ഒരു ചെറിയൊരു എളിയ പ്രചാരകനാണ് ഞാൻ. ഞാനൊരു സനാതനധർമ്മ പ്രചാരകനാണ്. അപ്പം ആധ്യാത്മിക മേഖലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതിലോട്ട് വെക്കുമ്പോൾ അത് അങ്ങോട്ട് ചേരുന്നില്ല. അല്ല, ഈ പല രാഷ്ട്രീയക്കാരെയും ഉപദേശിക്കുന്നയാളാണ്, അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രവർത്തകരും താങ്കളുടെ ഉപദേശം സ്വീകരിക്കാറുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള, അതായത് യുക്തി ആണോ താങ്കളുടെ ഈ ഉപദേശത്തിൻ്റെ കാതൽ? എന്നെക്കാളും ഒരടി അല്ലെങ്കിൽ 10 അടി ഉയർന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവര് ഉൾക്കൊള്ളില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യ ഗൗരവമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവരത് ഇത് ഇംബൈബ് ചെയ്യുള്ളൂ, അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പം നമ്മളുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ശരീരമാണ് സമൂഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ശരീരത്തിന് എന്തെങ്കിലും സമൂഹമാകുന്ന ശരീരത്തിൽ ദോഷമുണ്ടെങ്കിൽ സമൂഹത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന ഡോക്ടർമാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ്. എല്ലാ പൊളിറ്റീഷ്യൻസും അങ്ങനെ അല്ലെങ്കിലും അങ്ങനത്തെവരുമായിട്ട് സമൂഹത്തിന്റെ ഭാവിയെ പറ്റി, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയും ധർമ്മബോധത്തെ പറ്റി സംസാരിക്കുന്നത് അത് എന്റെ ധർമ്മമാണത്. അത് ചെയ്യുന്നേ ഉള്ളൂ. അത് നമ്മൾ ആരെയും ഫോളോ ചെയ്യുന്നോ, നമ്മൾ ആരും പറയുന്നത് അവർ കേൾക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതല്ല. ജസ്റ്റ് വി ആർ ഷെയറിംഗ് അവർ തോട്ട്സ് ആൻഡ് സജഷൻസ്, ദാറ്റ്സ് ഇറ്റ്. അതെ, ചിന്ത പങ്കുവെക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ആ ചിന്തയും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും ഓരോ മേഖലകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവവും അഭിപ്രായവും അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ അഭിപ്രായം ഞാൻ കേൾക്കുന്നു. ഇതിൽ ശരിയെന്ന് തോന്നുന്നത് നമ്മൾ എടുക്കും, വേണ്ടാത്തത് നമ്മൾ മാറ്റിവെക്കും അല്ലെങ്കിൽ തള്ളിക്കളയും. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരിടത്തും നമ്മൾ സംസാരിക്കണമല്ലോ. നമ്മുടെ ജോലി തന്നെ തോട്ട്സിനെ കറക്റ്റ് ചെയ്യുകയാണല്ലോ. പക്ഷേ ഈ ചിന്ത രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണോ? കാരണം താങ്കൾ ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ കർണാടക ആസ്ഥാനമായിട്ടാണ് താങ്കളുടെ പ്രവർത്തനം. പക്ഷേ താങ്കൾ അഭിപ്രായം പറയുന്നത് മുഴുവൻ കേരളത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല വിവാദ പരാമർശങ്ങളും താങ്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, രാഷ്ട്രീയമാണോ ഈ ചിന്തകളുടെ അല്ലെങ്കിൽ താങ്കളുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം? രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്തോ അത് രാഷ്ട്രീയം. ആത്മീയത എന്ന് പറയുന്ന ഒരു ഇത് രാഷ്ട്രീയത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഇത്. എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയത്തിൽ പല രീതിയിൽ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കൾ, അവരിൽ ആത്മീയ ബോധം, ഭാരതത്തിന്റെ ആത്മീയ ചിന്താധാര അവരുടെ ശിരസുകളിൽ ഉണ്ടായിരിക്കണം, അവരുടെ പ്രവർത്തികളിൽ ഉണ്ടായിരിക്കണം. ഈ വിദേശ ചിന്തകളും വിദേശ രീതികളും, നമ്മളുടെ ബ്രിട്ടീഷുകാരുടെയും അതുപോലെ മുഗളന്മാരുടെയും ചിന്തകൾ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ പറ്റാതെ പോകുന്നത്. നമ്മുടെ നാട്ടിലൊരു പൈതൃകമുണ്ട്, അല്ലെങ്കിൽ എല്ലാ രാജാക്കന്മാരും പിന്തുടർന്ന ഒരു 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 പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു ഉറവയുണ്ട്. ആ ഉറവ കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ശിരസിലൂടെ ധാരധാരയായി വരുമ്പോൾ മാത്രമാണ് സമൂഹത്തിന് അതിൻ്റെതായ നന്മയും തിന്മകളെ അത് കഴുകി നീക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുള്ളൂ. അതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ കേരളത്തിനെ പറ്റി സംസാരിക്കുന്ന വെച്ചാൽ അതെന്റെ ജന്മനാടാണ്, ഞാൻ ജനിച്ച നാടാണ്. ഞാൻ ഇന്ന് വേറൊരു നാട്ടിൽ വന്നു, ഞാൻ ഇവിടെ എനിക്ക് പല സൗഭാഗ്യങ്ങളും നന്മയൊക്കെ ഉണ്ടെന്ന് കരുതി കേരളത്തിലെ ആൾക്കാരുടെ വിഷമങ്ങളും ഇതും കണ്ടിട്ട് കണ്ടില്ല എന്നടിക്കുന്ന, ഇപ്പൊ ചില ആൾക്കാർക്ക് കേന്ദ്രത്തിൽ ഒരു പദവി കിട്ടിപ്പോവും പിന്നെ കേരളത്തിലേക്ക് തിരിഞ്ഞേ നോക്കാറില്ല. അങ്ങനെ കേരളത്തിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ഒപ്പമുള്ളവരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെയും മറന്നിട്ട് പോകുന്ന ഒരു ഒരു രീതി എനിക്ക് ശീലമില്ല, എനിക്ക് അറിയത്തില്ല.
അതുകൊണ്ട് ഞാൻ കേരളത്തിലെ വിഷയങ്ങളിൽ സംസാരിക്കുന്നു. അതിന് മെയിൻ കാരണം അവിടെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, അഭിപ്രായം അവർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനത് പറയുന്നു. അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ശരിയാണ്. പക്ഷേ ഈ നമ്മൾ ഈ നരബലിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ പ്രതിരോധത്തിലായത് താങ്കൾ ഇപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ്, ജ്യോതിഷം, അതുപോലെ തന്നെ പരിഹാരക്രിയകൾ, മതപണ്ഡിതന്മാർ, ഇവർ ഈ ഒരു വിഭാഗമാണ് ഇപ്പോൾ പ്രതിരോധത്തിലായിട്ടുള്ളത്. അവർ ഉയർത്തുന്ന ന്യായമാണ് ഇത് അറബി മാന്ത്രികമാണ് നടത്തിയത് എന്ന്. എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? താങ്കൾ ഈ ന്യായീകരിക്കുന്നു എന്നല്ല, അതാണ് വാസ്തവം. അവർ ചെയ്യാത്ത കുറ്റത്തിന് ഒരാളുടെ പേരിൽ ഇതിപ്പോ ഒരുതരം അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ ബലാത്സംഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഹണിമൂണിന് പോകുന്നവനെയും കൂടെ പിടിച്ച് പ്രതിയാക്കുന്ന ഒരു രീതി പോലെയാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ വർത്തമാനം എന്ന് പറയുന്നത്. അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് CPMന്റെ ചൊവ്വയിൽ നമ്മൾ സംസാരിക്കരുത്. അവര് ഇമ്പോസ് ചെയ്യുന്ന കാര്യമാണ്, ജിഹാദികൾ ഇമ്പോസ് ചെയ്യുന്നതാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിന് എന്താണ് ബേസ് എന്ന് പറയൂ. അല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രവാദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന അറബി അല്ലെങ്കിൽ ആ സമൂഹവും ഈ പാതയിലേക്ക് വന്നതല്ലേ? അവർക്ക് ഇത്തരത്തിൽ മന്ത്രവാദത്തിൻ്റെ ഒരു സംസ്കാരവും പശ്ചാത്തലവും ഒന്നും ഇല്ലല്ലോ. അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായി അതിൻ്റെ പ്രതിഫലനമല്ലേ അപ്പുറത്ത് നടക്കുന്നത്? ഇപ്പോൾ മുഹമ്മദ് ഷാഫി മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ദേവി പൂജ ചെയ്യില്ല, നരബലി നടത്തില്ല എന്ന് പറയാനാകുമോ? ഈ മന്ത്രവാദം എന്ന് പറയുന്ന ആദ്യം മനസ്സിലാക്കും, മന്ത്രം കൊണ്ട് വാദിക്കുന്ന അല്ലെങ്കിൽ മന്ത്ര ഉച്ചാരണം നടത്തുന്ന, മന്ത്രപ്രയോഗങ്ങൾ നടത്തുന്ന, ഇതിനെ മന്ത്രവാദം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അതിനെ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. ഈ മന്ത്രം ഇപ്പൊ നമ്മള് നമ്മുടെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബീജമന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ മന്ത്രങ്ങളില്ലാത്ത, നിങ്ങളൊരു ഇതിന്റെ അകത്തൊരു ചതി മനസ്സിലാക്കണം, മന്ത്രങ്ങളില്ലാതെ, മന്ത്രങ്ങൾ ഉച്ചരിക്കാതെ ഒരു പൂജാവിധി ഇല്ല നമുക്ക്. അപ്പൊ ഈ മന്ത്രവാദം മന്ത്രവാദം എന്ന് പറഞ്ഞു പറഞ്ഞ് മന്ത്രം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ഒരു ഇതിനെ തന്നെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചതി ഇതിന്റെ അകത്തുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെ വീണ്ടും വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ രീതി അല്ല ഇതെന്ന് പറഞ്ഞു. ഇപ്പൊ വേറൊരാള് ഇപ്പൊ പോലീസിന്റെ വേഷമിട്ടിട്ട് റോട്ടിൽ ചെന്ന്, ഇപ്പൊ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടിരുന്നു സമൂഹത്തിലെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നു, വേറെ ഒരു ഒരുത്തൻ പോലീസാണെന്ന് പറഞ്ഞ് പിരിച്ച് പൈസ എടുത്തു. അങ്ങനെ പൈസ എടുക്കുന്നവൻ അവന്റെ പേരിൽ പോലീസിന്റെ എല്ലാ ഇതിന് പോലീസ് എല്ലാം മോശമാണ്, പോലീസിന്റെ പ്രവൃത്തിയാണ് അവൻ ചെയ്തതെന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇവൻ ചെയ്തത് അവന്റെ രീതിയാണ്, അവന്റെ യുക്തിക്ക് ഉള്ള രീതി, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ വേറൊരു അവയവ കച്ചവടം പോലുള്ള സംഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടെ പഠിച്ചിട്ട് സംസാരിക്കൂ. ഇപ്പൊ എല്ലാവിടത്തും തെറ്റുണ്ട്. വീണ്ടും ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, എന്തിനാണ് നമ്മുടെ ഇതിനെ കുറ്റപ്പെടുത്തുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു രീതി ഇല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഇല്ലാത്ത സ്ഥിതിക്ക് വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ എന്നുള്ള രീതിയിൽ അതിൽ തന്നെ വരുന്നതിലാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. സ്വാമിജി, ഈ കേസുമായി ബന്ധപ്പെട്ട് യുക്തിവാദി സംഘം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത് അറിയാമല്ലോ. അതിൽ പറയുന്നത് ഈ പരിഹാരക്രിയകളും പൂജയും അർച്ചനയും കുത്തിയോട്ടവും വരെ ഈ പറയുന്ന സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് സൃഷ്ടിക്കുന്നതാണ്, അതുകൊണ്ട് അന്ധവിശ്വാസ നിരോധന നിയമം വരണം എന്നാണ് അവർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അത്തരമൊരു നിയമത്തെ ഭയക്കുന്നുണ്ടോ? നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. അവൻ ഈ യുക്തിവാദി, യുക്തി എന്തെന്നറിയാത്ത വാദിക്കുന്ന കുയുക്തികളാണ് അവർ. കുയുക്തികളെന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവരൊക്കെ ഇതിനൊന്നും ശക്തിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഒറ്റ കാര്യത്തിൽ ഇവന്റെയൊക്കെ അണ്ണാക്കി പിരിവെട്ടി പോകും. ഒറ്റ കാര്യം മാത്രം ഇവനൊക്കെ വിശകലനം ചെയ്താൽ, മെയ് 17, 2008 CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് 307 എനിക്കെതിരെ കേസെടുക്കുന്നു. ഞാൻ അന്ന് ചോദിച്ചു എന്തിനാണ് ഈ കള്ളക്കേസ് എനിക്ക് തന്നതെന്ന് ചോദിച്ചു. സർക്കാരിന്റെ പ്രഷറാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DCRB യിലെ എബ്രാഹിം എന്നോട് പറയുന്ന വാക്ക് SP ഓഫീസിൽ വെച്ച് ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു തെറ്റ്, CIനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ ഒരു കുറ്റം എന്തിനാണ് ആരോപിച്ചതെന്ന് ചോദിച്ചു. അത് ജി സുധാകരനെ തല്ലുവെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാര് ഒരു മന്ത്രിയെ തല്ലുവെന്ന് പറഞ്ഞ വെറുതെ ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടിവസ്ത്രം ധരിക്കാതെ നേർത്ത മുണ്ടുടുത്ത് ആ മണി ഇങ്ങനെ ആട്ടിയാട്ടി പൂജ ചെയ്യുന്നവരെ കാണാനാണ് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് അവർ പറയുമ്പോൾ അവനെ അടി കൊടുക്കുമെന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടെന്ന് ചോദിച്ചു. ഈ ഒരു വാശിയുടെ പേരിലാണ് എനിക്കെതിരെ കേസ് തന്നത്. ഞാൻ അയാളെടുത്ത് പറഞ്ഞു, പേനയും പേപ്പറും എടുക്കാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, മെയ് 17, 2008. ഞാൻ ചോദിച്ചു, എന്തിന്റെ പേരിലാണ് എന്നെ ഏത് വകുപ്പാ തന്നത് ഈ അകത്തിടാനെന്ന് ചോദിച്ചു. അത് സ്വാമിക്ക് അറിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞു. 307 ആ ദിവസം എഴുതാൻ പറഞ്ഞു, മെയ് 17, 2008.
ഏത് വസ്തു കൊണ്ടാണ് ഈ കുറ്റം എന്റെ മേലിലാക്കിയെന്ന് ചോദിച്ചു. തോക്കാണെന്ന് പറഞ്ഞു. അതും എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ദിവസം ഓർത്ത് വെച്ചോളൂ, ഈ ദിവസം ഓർത്ത് വെച്ചോളൂ. ഇതോട് ഈ ഒരൊറ്റ കാര്യം ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇതേ മെയ് 17 ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അടുത്ത ഇതേ മെയ് 17 2009 വന്നു. എന്താ സംഭവിച്ചത്? പോലീസ് തോക്കെടുത്ത് 6 പേരെ വെടിവെച്ച് കൊന്നു. 27 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. തോക്കാണ് കാരണമായത്. ബൂട്ടല്ല, ലോക്കപ്പ് മരണമല്ല, അതുപോലെ ലാത്തിയല്ല, ഇടിച്ചു കൊന്നതല്ല, ഉരുട്ടി കൊന്നതല്ല, തോക്ക് തന്നെ. അത് 16-നുമല്ല, 18-നുമല്ല സംഭവിച്ചു. 17-ന് ഏപ്രിലുമല്ല, ജൂണിലുമല്ല, മെയ്യിൽ തന്നെ സംഭവിച്ചു. അതേ 17-ാം തീയതി അവർ മർഡർ അറ്റംപ്റ്റ് 307 തന്നപ്പോ സർക്കാരിന് 302 കൊലക്കുറ്റം കിട്ടി. ഇതിൽ എന്തെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന് മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ശത്രു സംഹാരത്തിന്റെ എക്സ്ട്രീം രീതി. ഇതുപോലുള്ള എഫക്റ്റ് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരും ഈ രാജ്യത്തുണ്ട് എന്ന് ഓർക്കണം. അപ്പൊ വെറുതെ ചുമ്മാതെ ഇതൊക്കെ വാരിയിട്ട് കുറിയിട്ട് ഇങ്ങനെ തേരാപാര പാലാകോല നീലകണ്ഠ എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല എല്ലാവരും എന്ന് മനസ്സിലാക്കേണ്ടവർ കൂടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു നിരപരാധിയായ ഒരു സന്യാസിയെ ക്രിമിനൽ ആക്കി കാണിച്ചു സമൂഹത്തിൽ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIM-ന്റെ ഫുൾ ഫോം എന്താ? ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മർഡറർ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് തെണ്ടി പാർട്ടി ലോകത്തില്ല എന്ന് കാണിച്ചു കൊടുത്തു. അതുപോലെ ഓരോ പ്രസ്ഥാനങ്ങൾ എടുക്കൂ, നമുക്കെതിരെ അനാവശ്യ കഥകൾ എഴുതി ഈ പറയുന്ന പോലെ മോശം കാണിച്ച ഏതെങ്കിലും ഒരു മാധ്യമം ഇന്ന് അവിടെ നേരെ നിൽക്കുന്നുണ്ട്. പലതും പൂട്ടി, പലതും പൂട്ടാൻ പോകുന്നു. അതുപോലെ കാണിച്ചവന്മാർ ഓരോരുത്തരുടെയും എടുക്കൂ. ഇതെല്ലാം ശത്രു സംഹാരത്തിന്റെ വേറൊരു അവസ്ഥയുമാണ്. ഇതിനൊന്നും ഞാനിവിടെ ഒരു നഗ്നപൂജയും ചെയ്തിട്ടില്ല, ഞാനിവിടെ ഒരു നരബലിയും നടത്തിയിട്ടില്ല. അതിനെ എല്ലാം പ്രകൃതിയുടെ ഒരു എനർജിയുടെ കളിയാണ്. ഈ മൂന്ന് എനർജി, വേവ്, വൈബ്രേഷൻ ആൻഡ് എനർജി, ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പഠിച്ചാൽ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെന്നും വി ആർ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ഉണ്ട് പ്രിയപ്പെട്ട സനോജ്, അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ ഇതിലൊന്നും അല്ല ആൾക്കാർ ഒരു വിഭാഗം പറ്റിക്കപ്പെടാൻ കിടക്കുന്നവരുണ്ട്. പക്ഷെ സ്വാമിജി, താങ്കളോട് ഈ ഇടതുപക്ഷ സമൂഹം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഇതിന് അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. കാരണം യഥാർത്ഥത്തിൽ കാട്ടിയത് ഈ നിഷ്കളങ്കരായിട്ടുള്ള വളരെ സാധു ജനങ്ങളായിട്ടുള്ള പച്ചക്കറിയും കഴിച്ച് നാമം ജപിച്ച് എല്ലാവർക്കും ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്മയുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ഒരു നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഒരു സമൂഹത്തിനെ ചവിട്ടി തേച്ചതാണ് ഇവർ ചെയ്ത കുറ്റം. അതിനെതിരെയാണ് ഞാൻ ഞാൻ എല്ലാ കാലവും ഞാൻ ശബ്ദിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നന്മകളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. താങ്കളുടെ ഈ സമൂഹ മാധ്യമ ഇടപെടലുകൾ, അത് കണ്ടാൽ മനസ്സിലാവും താങ്കൾ വ്യക്തമായ ഒരു സംഘപരിവാർ രാഷ്ട്രീയമാണ് പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഇടതുപക്ഷ ഭരണം നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷുമായി വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വരികയാണ്. സ്വപ്ന ഒരു സംഘപരിവാർ പാളയത്തിലാണ്, അവിടെ നിന്നുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ വരുന്നത് എന്ന് CPMഉം പറയുന്നുണ്ട്. ഇതിലെന്തുമാത്രം വാസ്തവമാണുള്ളത്? ഇത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ വളരെയധികം, അവർ സരിതയെ പോലെ ഒരു വ്യക്തിത്വം അല്ല. സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു അന്തസ്സുള്ള ഒരു സ്ത്രീയാണ്. അവര് എന്ത് തന്നെ ആയിക്കോട്ടെ, അവരൊരു ഒരു അക്യൂസ്ഡ് ആണ്. ഷീസ് ഫേസിങ് സം ഇഷ്യൂസ് നൗ. ലീഗലി അവർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈവൻ ദോ അവരൊരു ഒരു സത്യസന്ധമായ ഒരു ചതിക്കപ്പെട്ട ഒരു ഒരു സ്ത്രീയാണ്. അവരുടെ വീക്ക്നെസ്സിനെ ഈ ശിവശങ്കറിനെ പോലുള്ള ഈ പറയുന്ന പോലെ ആണും പെണ്ണും കേട്ട കപടന്മാർ അത് വളരെയധികം അത് ദ്രോഹിച്ചു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ല, അവരവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. CPM എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർ ഒന്നും ചെയ്യാത്ത, അതായത് ഈ നുണയുടെ പേരിൽ, ഈ ഗീവൽസിന്റെ അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറിയുടെ പേരിൽ മാത്രം നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇവന്മാർ നുണക്കഥകളാണ് അടിച്ചിറക്കുന്നത്. അതായത് ഒരു സ്ത്രീ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അവളെ ഇവനൊക്കെ കിട്ടിയില്ലെങ്കിൽ അവൾ ഒരു അഭിസാരികയാണ് അല്ലെങ്കിൽ ഒരു വെടിയാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ മോശമായ ഒരു ഇമേജ് ആ സ്ത്രീക്ക് വെച്ച് കെട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്.
ഇവന്മാർ പറയുന്നത് പോലെ അല്ല അവർ പറയുന്നത്. അവർ പറയുന്ന അവരുടെ അനുഭവമാണ്. ആ അനുഭവത്തിന്റെ പേരിൽ അതിൽ BJP രാഷ്ട്രീയമോ RSSന്റെ രാഷ്ട്രീയം ഒന്നുമില്ല. RSSന് പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയം എന്നുള്ളതേ ഇല്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെല്ലാം RSSന്റെ കാര്യമാണ്. അല്ലാതെ BJPക്ക് ഒരു പക്ഷേ രാഷ്ട്രീയ വിഷയമായിട്ട് അത് ആ രീതിയിൽ പോയെന്ന് വരാം. അത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടി. പക്ഷെ ഈ ഇവര് പറയുന്ന സത്യസന്ധമായ ഇവരുടെ അനുഭവവും ഇവർ ഇവരെ വഞ്ചിക്കപ്പെട്ട ഇവരുടെ രീതികളെയും ഇവർ സമൂഹത്തിൽ ജനകീയ കോടതിയുടെ മുന്നിൽ അവർ പറയുമ്പോൾ അതിന് ആരോപണമാണെന്ന് പറഞ്ഞ് അങ്ങനെ CPMനെ തള്ളിക്കളയാൻ പറ്റില്ല, അതിനെ അനുവദിക്കാൻ പാടില്ല. കേരളത്തിലെ BJP വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് നിന്ന് അവരുടേതായ നട്ടല് അവർ തെളിയിച്ച് ജനങ്ങളുടെ മുന്നിൽ അവരുടെ വിശ്വാസം അവർ ഒരു ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അവർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആണത്. BJP വെറും വാഴയല്ല, കേരള BJPക്ക് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന പോലെ ഇത്രയും സ്മാർട്ടായിട്ടും എനർജറ്റിക്കും അതുപോലെ തന്നെ ഒരു ഒരു വളരെ ഇത് ധർമ്മബോധവുമുള്ള ഒരു 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 യുവത്വം BJPക്ക് ഉണ്ട്. അതിനെ ഇവർ പ്രോപ്പറായിട്ട് ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യുന്നില്ല. എന്നാൽ ഈ CPMനാണ് ഈ ഒരു വിഷയം കിട്ടി. ഇതൊന്നും വേണ്ട, വെറും ഒന്ന് ഒരു നുണ കിട്ടിയാൽ മതിയായിരുന്നല്ലോ. CPM എത്ര ഇതായിട്ട് സോളാർ കേസിൽ തന്നെ നമുക്ക് കാണാം. ആ ഉമ്മൻചാണ്ടി പാവത്തിനെ, അത്രയും പ്രായമുള്ള മനുഷ്യനെ ആ സരിതയെ കൊണ്ട് ഇറക്കി നിർത്തിയിട്ട് ഈ കഥകൾ അത്രയും പറയിപ്പിച്ച് ആ മനുഷ്യനെ കസാരയില് ഇരുത്തി പൊരിപ്പിച്ചില്ലേ ഇവര്? എന്തെല്ലാം ഇവർ ചെയ്തു! അതിന്റെ ഒരു 100ൽ 1 അംശം BJP കറക്റ്റ് ആയിട്ട് എടുത്തേ. BJPക്ക് 1000 എവിഡൻസ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. കാരണം BJPയിലെ ചില ആൾക്കാർ ഇവർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് കേന്ദ്രത്തിൽ ലേസൺ വർക്ക് നടത്തുന്നുണ്ട്. കേന്ദ്രത്തിൽ ഇവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇവർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ അവർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഈ CPMനെ കൂട്ടുപിടിച്ച് നമുക്ക് കോൺഗ്രസിനെ തകർക്കാം എന്ന് പറഞ്ഞിട്ട് CPMന് വേണ്ടി സപ്പോർട്ടിങ് കാര്യങ്ങളാണ് അവിടുന്ന് പലയിടത്തും ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനാണ് ഒരു വിഭാഗം ഇപ്പൊ വളരെ ശക്തമായിട്ട് അത് അങ്ങനെ പാടില്ല എന്ന് നമ്മുടെ ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട്. കാരണം പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കെട്ടുന്ന പരിപാടി ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്തിനാണ് ഈ CPMന്, ഈ CPM സപ്പോർട്ട് ചെയ്യുന്നവരാണ് ജിഹാദികളെയാണ്, ഈ രാജ്യത്തെ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഇവിൽ ഫോഴ്സിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ അപ്പുറത്തെ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഡ്രഗ് മാഫിയനെയാണ്, യുവത്വത്തെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കുന്ന ഡ്രഗ് മാഫിയെ. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന CPMനെ എന്തിനാണ് നമുക്ക് ആവശ്യം? ഇവരെയൊക്കെ കറക്റ്റ് രീതിയിൽ വിത്ത് എവിഡൻസ് അടക്കം പൂട്ടാനുള്ള സാധനങ്ങളുണ്ട്, അതൊന്നും അവർ ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇല്ലെങ്കിൽ ഇത് മാഷാള്ളാന്ന് എഴുതിയ വണ്ടി വരും, ഇന്നോവ വരും. അതുപോലെ തന്നെ പലവരുമായിട്ടും നടുക്ക് നിൽക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്, CPMനും BJPക്കും കോൺഗ്രസിനും മധ്യസ്ഥരായിട്ട് നിൽക്കുന്നവർ. ഇതൊരു ബിസിനസ് ആണെന്ന് കേരളത്തിൽ നടക്കുന്നത്. അവിടെ വഞ്ചിക്കപ്പെടുന്നത് നമ്മുടെ സനാതനികളാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടിയോടും ബന്ധമില്ലാത്ത നാളെ രാഷ്ട്രത്തിന്റെ പുരോഗതി ആകാംക്ഷിക്കുന്ന ഒരു ഒരു നിഷ്പക്ഷ ജനതയും അവിടെ വഞ്ചിക്കപ്പെടുക. അപ്പൊ ഇത് സ്വപ്ന സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ മേൽ ശക്തമായ നടപടിയും സമര പരിപാടികളും ഉണ്ടാവണം. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ ആരോപണത്തിനെ ന്യായീകരിക്കുന്ന രീതിയിനെ ഇല്ലാണ്ടാക്കണം. ജനം പൂർണ്ണമായിട്ടും ഈ കിറ്റിന് വേണ്ടി നടക്കുന്ന കുറെ കിറ്റപ്പനെ ദാനിച്ച് നടക്കുന്ന കുറെ കിറ്റ് തെണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട്. തെണ്ടരുത്, ഫ്രീ ആയിട്ട് തന്നാൽ വേണ്ട എന്ന് പറയണം. സിംഹം സിംഹമായത് വേട്ടയാടിയത് കൊണ്ടാണ്. സിംഹത്തെ അല്ല നമ്മുടെ ആൾക്കാരെ ആരാധിക്കുന്നത്. നമ്മൾ പോമറേനിയൻ പട്ടിയെ പോലെ ആരെങ്കിലും തരുന്ന സാധനം ഫ്രീ ആയിട്ട് വാങ്ങി തിന്ന് ജീവിക്കുന്ന പട്ടിയായി ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കാണ് ഈ ഒരു പക്ഷെ ഇവര് ഈ പറയുന്ന പിണറായിയെ പോലുള്ള ആൾക്കാർ, ഏറ്റവും പിണറായി വിജയനൊക്കെ അവർക്കാണ് ദൈവം. പക്ഷെ നമ്മൾ ഒരിക്കലും ഫ്രീ ആയിട്ട് വാങ്ങരുത്. നമ്മൾ മനസ്സിൽ ശപഥം ചെയ്യണം, എനിക്ക് ഒന്ന് ഫ്രീ ഉണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നും ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. ഒന്ന് രണ്ട്, ഫ്രീ ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ വേറൊരാളുടെ അടിമയായിത്തീരും. നമുക്കൊരു വിലയുണ്ട്, നമ്മുടെ വില നമ്മൾ നിശ്ചയിക്കണം. വേറൊരുത്തൻ നമ്മളുടെ വില ഫ്രീ ആണെന്ന് ആക്കി തീർക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ പോലും അവിടെ തകർത്ത് കളഞ്ഞതാണ് ഈ കിറ്റിന്റെ പരിപാടിയിലൂടെ. ഒരു ഒരാൾക്കൊരു ജോലി കൊടുക്കൂ, അന്തസ്സുണ്ട്, ഫ്രീ കൊടുക്കരുത്. ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു രീതിയാണ്. അവൻ ആജീവനാന്തം അവൻ അപകർഷതാ ബോധവും അവന്റെ അഭിമാനത്തെ തന്നെ തകർത്ത് അവനെ ഇല്ലാണ്ടാക്കുന്ന രീതിയാണ് പിണറായി വിജയൻ അവിടെ ചെയ്തത്. ഇത് തിരിച്ചറിയാനോ ഇത് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാനോ BJPക്ക് പറ്റില്ല. എന്തായാലും CPIMന്റെ ഈ രാഷ്ട്രീയം, അതായത് നരബലി പോലുള്ള സംഭവ വികാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം രാഷ്ട്രീയം കണക്ക് സ്വന്തം രാഷ്ട്രീയം അതിനെ
പ്രോജ്വലിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയത്തെ വളർത്താനായി ഹിന്ദുക്കൾക്കും ഹിന്ദു സംസ്കാരത്തിനുമെതിരെ വരുന്ന അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിനുമെതിരെ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ അപകടകരം എന്നാണ് താങ്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ നിലപടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതെ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും. വളരെയധികം നന്ദി സ്വാമി ഭദ്രാനന്ദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചതിന്. നന്ദി, നമസ്കാരം.